അതിമനോഹരമായ ഒരു കവിതയുണ്ട്. അധികം ശ്രദ്ധിക്കപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും എന്നാലും പൊതുശ്രദ്ധയിലേക്ക് വന്ന കവിത തന്നെയാണ് ഉമ്മർ. ഉമ്മർ എന്ന കവിതയിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ, ഒരു വിഭാഗ മനുഷ്യരുടെ പ്രണയാതുരമായ മാനസിക ഭാവത്തെയാണ് അവതരിപ്പിക്കുന്നത്. യന്ത്രങ്ങളായി പോയ മനുഷ്യർ, നമ്മളെല്ലാം യന്ത്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റില്ലാത്ത കാര്യമാണ്. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് അത്ര മുഖ്യധാരയിൽ കൊട്ടിഘോഷിക്കപ്പെടാത്ത ഒരു കവി, എന്നാൽ നമ്മുടെ വിമൻസ് കോളേജിലും ഗവൺമെൻറ് കോളേജിലും എല്ലാം മലയാള അധ്യാപകനായിരുന്ന, പ്രൊഫസറായിരുന്ന ഒരു കവി, ദേവരാജൻ എന്നു പേരുള്ള കവി, പാച്ചല്ലൂർ ദേവരാജൻ എന്നറിയപ്പെട്ടിരുന്ന കവി എഴുതിയത് യന്ത്രങ്ങൾ എന്നൊരു കവിത. യന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, യന്ത്രങ്ങൾ കൊണ്ടു നാം ജീവിത യന്ത്രം തിരിക്കെ യന്ത്രങ്ങളാകുന്നു നമ്മൾ, സ്നേഹമന്ത്രം മറന്നു പോകുന്നു. ആദ്യത്തെ വരികളാണ്, എത്ര അർത്ഥദീപ്തമായ വരികൾ. യന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, യന്ത്രങ്ങൾ കൊണ്ടു നാം ജീവിത യന്ത്രം തിരിക്കെ. ഇപ്പം എല്ലാം യന്ത്രം കൊണ്ടല്ലേ, വിരൽത്തുമ്പിൽ യന്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങൾ, യന്ത്രങ്ങൾ, യന്ത്രങ്ങൾ കൊണ്ടു നാം ജീവിത യന്ത്രം തിരിക്കെ യന്ത്രങ്ങളാകുന്നു നാം. അതാണ് കവിയുടെ വിഷയം, കവിതയുടെ വിഷയം. കവിയല്ലാതെ മറ്റൊരാളും അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുത്തില്ല, വ്യസനിക്കുന്നില്ല, വേബധു കൊള്ളുന്നില്ല. കവിക്ക് മാത്രമേ ആ മർമ്മത്തിലേക്ക് മനസ്സയക്കാൻ കഴിയുകയുള്ളൂ. നോക്കണം, യന്ത്രങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളിലേക്ക് പോയിരിക്കുന്നു, ജീവിത സൗകര്യങ്ങളിലേക്ക്, അധുനാതനമായ സൗകര്യങ്ങളിലേക്ക്, അതിൻ്റെ വിധാനങ്ങളിലേക്ക്, അതിൻ്റെ സ്വർഗരാജ്യത്തേക്ക് നമ്മൾ പോയിരിക്കുന്നു. പക്ഷേ നമ്മൾ യന്ത്രങ്ങളാവുകയാണ്. മാത്രമല്ല, സ്നേഹമന്ത്രം പറന്നു പോകുന്നു. ഈ ആശയം തന്നെയാണ് ഉമ്മറിലുമുള്ളത്. സർക്കസ് കൂടാരത്തിൽ യന്ത്രങ്ങളെപ്പോലെയായി തീർന്ന മനുഷ്യർ, അവിടെ ആളുകളെ, കാണികളെ രസിപ്പിച്ച, ഭ്രമിപ്പിച്ച, അവരെ ആസ്വാദനത്തിൻ്റെ ഉന്നതങ്ങളിലെത്തിച്ച ട്രപ്പീസ് കളിക്കാർ, ട്രപ്പീസ് കളിക്കാരനായിരുന്ന, സമർത്ഥനായിരുന്ന, വളരെ നൈപുണ്യമുണ്ടായിരുന്ന ഉമ്മർ, അയാളുടെ കൂടെ ട്രപ്പീസിൽ കളിച്ചിരുന്ന സുന്ദരിയായ മല്ലിക, ഈ ഒരേ രംഗത്ത് ഒരുപാട് അടുത്ത് ഇടപഴകുന്ന, ജോലികളിൽ ഏർപ്പെടുമ്പോൾ പ്രണയബദ്ധരാകും, സാധാരണയാണ്. സിനിമാ രംഗത്ത് അതുണ്ട്, നാടക രംഗത്ത് അതുണ്ട്, പല ഔദ്യോഗിക രംഗങ്ങളിലും ഉണ്ട്. ഒരുപാട് അടുത്തിഴകുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളല്ലേ അടുത്തു പോവും, പ്രണയം തോന്നിപ്പോവും. ഇവിടെ പിന്നെ ട്രപ്പീസിലിങ്ങനെ പോവുകയും അപ്പുറത്ത് നിൽക്കുന്ന ഈ പെണ്ണ് വർണ്ണത്തുമ്പിയെ പോലെ, അദ്ദേഹം അതിന് പറയുന്നത് ചില അതിമനോഹരമായ പ്രയോഗങ്ങളാണ്. അവളിങ്ങനെ ചെല്ലുമ്പോഴുള്ള വാരി എടുക്കുകയാണ്. ആര്? ഉമ്മർ. ആ ഉമ്മർ അവളുടെ അടുത്തേക്ക്, അവളേക്ക് ചെന്ന് ചേറാനായിട്ട് കുതിക്കവേ കാൽ വഴുതി എങ്ങും കൈ എങ്ങും എത്താതെയായി എന്ന് പറയുന്നുണ്ട്. താഴെ പോയി, കാലമറ്റ ഒടിഞ്ഞു, അവശനായി, അംഗഹീനനായി. അദ്ദേഹം ഒന്നിനും കൊള്ളാതെ അവിടെ ശിഷ്ടജീവിതം കഴിക്കുമ്പോൾ അവൾ തുടരുകയാണ്. അവളുടെ ഇപ്പോൾ ട്രപ്പീസിൽ അന്തോണിയുടെ കയ്യിലേക്ക് പോകുന്നു. അന്തോണി അവളെ വാരി വാരി ചുറ്റുന്നു. ആ രംഗം ഉമ്മർ കാണുകയാണ്. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒരു നാടകമാക്കാമായിരുന്നു, അദ്ദേഹത്തിന് ഒരു നാടകമായി എഴുതാമായിരുന്നു, ഒരു കഥയാക്കാമായിരുന്നു, ഒരു നോവലാക്കാമായിരുന്നു. അതിനൊക്കെയുള്ള പ്രമേയമാണത്, അത്രയേറെ ജീവിതഗന്ധികാണത്, അത്രയേറെ ആസ്വാദനക്ഷമവുമാണ്. എങ്കിലും അദ്ദേഹം അത് കവിതയായിട്ടാണ് അവതരിപ്പിച്ചത്. കവിതയായിട്ട് അവതരിപ്പിച്ചപ്പോഴോ എത്ര മനോഹരമായി, എത്ര ഹൃദ്യമായി മലയാള ആസ്വാദക ലോകം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് വയലാറിലെ കവിയുടെ വിജയം. അപ്പോൾ ഈ വിധത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യ മനസ്സിൻ്റെ ചിത്രണമാണ്. ഒരു ദിവസം മാനേജറെ കണ്ടിട്ട് പറഞ്ഞു, ട്രപ്പീസ് വേലയ്ക്ക് അശക്തനാണിന്ന് ഞാൻ. അറിയാമല്ലോ, ഞാൻ ഈ മുടന്തുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ട്രപ്പീസ് ജോലിക്ക് അശക്തനാണിന്ന് ഞാൻ. ഈ പരാധീനൻ പിരിഞ്ഞു പോകട്ടെയോ. ടച്ചിങ് ആണ്, ഹൃദയസ്പർശിയാണ്. ഹൃദയം നുറുങ്ങുമ്പോഴാണ് അദ്ദേഹം അത് പറയുന്നത്. ഹൃദയം നുറുങ്ങുന്ന ശബ്ദത്തിലാണ് അത് പറയുന്നത്. ഈ പരാധീനൻ പിരിഞ്ഞു പോകട്ടെയോ. മുതലാളി പറഞ്ഞു, നിനക്ക് ട്രപ്പീസ് ജോലിയല്ലേ പറ്റാതെയുള്ളൂ, ശക്തി നശിച്ചാലും ഉന്നം പഴയ്ക്കുമോ ഉമ്മർ?
ഉന്നം വിളിക്കുമ്പോൾ നീ കത്തിയാർ ഉമ്മർ മറന്നോ? കത്തിയാർ തുടങ്ങിക്കോ നാളെ മുതൽ. അടുത്ത സന്ധ്യയ്ക്ക് ആളുകൾ കൂടിയപ്പോൾ, ബ്യൂഗിൽ ശബ്ദിച്ചപ്പോൾ അദ്ദേഹം കത്തിയാറിന് വേണ്ടി വന്നു നിൽക്കുകയാണ്. എതിർവശത്തെ പലകയുടെ അടുത്ത് മല്ലികയും. അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണ് നോക്കണം. മനഃശാസ്ത്രപരമായ ഒരു അപഗ്രഥനമാണ് ആ കവിതയിൽ അദ്ദേഹം നടത്തുന്നത്. മനഃശാസ്ത്രപരമായ അപഗ്രഥനം എന്ന് പറയുമ്പോൾ അതും ഒരു മാനസികാവസ്ഥയാണ്. കൂട്ടത്തിൽ പറയട്ടെ, മയലാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു പദമാണ് മനുഷ്യൻ എന്നുള്ളത്. മനുഷ്യൻ എന്ന പദം അദ്ദേഹത്തിന് എത്ര ആവർത്തി ഉപയോഗിച്ചാലും കവിതയിലായാലും ഗാനത്തിലായാലും അദ്ദേഹത്തിന് മതിവരികയില്ല. അതാണ് വയലാറിൻ്റെ മാനവികതയുടെ ഒരു വലിയ പതാക എന്ന് പറയുന്നത്. വയലാർ ഉയർത്തിയ പതാകയിലെ എംബ്ലം എന്ന് പറയുന്നത്, ചിഹ്നം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഇവിടെ കണ്ടോ, അവൻ്റെ മനസ്സിനെ അപഗ്രഥിക്കുകയാണ്. അവൻ തീരുമാനിച്ചു ഇവിടെ കത്തിയെറിഞ്ഞ് കൊല്ലണം. ഓരോ കത്തിയും എറിയുമ്പോൾ അയാളുടെ മനസ്സിൽ അവളുടെ ഗളനാളത്തിലോ അവളുടെ ഹൃദയത്തിലോ അവളുടെ വൈറ്റൽ പാർട്സിൽ ഏതല്ലെങ്കിലുമോ അത് കൊള്ളണമെന്നാണ്. പക്ഷേ ഒന്നും കൊള്ളുന്നില്ല. ഒന്നും കൊള്ളാതെ വരുമ്പോൾ വളരെ ആവേശത്തോടെ അയാൾ ആ കത്തി ഓരോന്നും എടുത്തെറിയുമ്പോൾ അയാളുടെ മുഖത്ത് കണ്ണുകളിൽ മിന്നിമറിയുന്ന മറയില്ലാത്ത ക്രൗര്യം കാണുമ്പോൾ ആളുകൾ പറയുന്നു, മതി, ഇത് കത്തിയേറുകൾ ഇവിടെ ഭയങ്കര ഒരു രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു, മതി. പക്ഷേ അവസാനത്തെ കത്തി, കാരണം അയാൾക്ക് വാശിവരം കാരണം കൊണ്ട് ഓരോ കത്തി വന്ന് അവളുടെ തൊട്ടടുത്ത് വീഴുമ്പോഴും കൊള്ളുമ്പോഴും തടഞ്ഞു നിൽക്കുമ്പോഴും അവൾ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അവിടെ വയലാറെഴുന്ന രണ്ട് വരികളുണ്ട്. പറഞ്ഞുവല്ലോ എന്തുകൊണ്ട് അദ്ദേഹം ഇത് നാടകമാക്കിയില്ല, എന്തുകൊണ്ട് അദ്ദേഹം ഇത് കഥയായിട്ട് എഴുതിയില്ല എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചുവല്ലോ. എന്തിനു കഥ എഴുതണം, എന്തിനു നാടകമാക്കണം? ആ വരികളുടെ ശക്തി നോക്കി. അദ്ദേഹം പറയും, മുടന്തൻ മുസൽമാന്റെ കൈച്ചുരുക്കിന്മേലല്ല, കൈച്ചുരുക്കിന്മേലല്ല വിടരും പെണ്ണിൻ മുഖത്താളുകൾ മിഴിനട്ടു. ആളുകൾ അങ്ങനെയാണല്ലോ. പ്രൊഫസർ എം കൃഷ്ണനായർ ഒരിക്കൽ വാരബലത്തിൽ എഴുതി, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നും സുകുമാരക്കുറിപ്പിനെ അന്വേഷിച്ച് നമ്മുടെ സൈന്യം നടക്കുന്ന കാലം തന്നെയാണ്. അദ്ദേഹം എഴുതി, സുകുമാരക്കുറിപ്പിന് സ്റ്റാച്യൂയിലൂടെയോ എം ജി റോഡിലൂടെയോ സുഖമായിട്ട് പോകാം, കൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നാൽ മതി. മുടന്തൻ മുസൽമാന്റെ കൈച്ചുറുക്കിന്മേലല്ല, ഇതന്നെയാണ് വയലാർ എഴുതിയത്. വിടരും പെണ്ണിൻ മുഖത്താളുകൾ വിഴിനട്ടു. അതും കൂടെ കണ്ടപ്പോൾ ഇയാൾ വയലന്റ് ആവുകയാണ്. അവസാനത്തെ കത്തിയും ഉന്നം തെറ്റാതെ അദ്ദേഹം ആഞ്ഞെറിഞ്ഞിട്ട് കൈവീശുമ്പോൾ ആ കത്തി എന്നവളുടെ കഴുത്തിൻ്റെ തൊട്ടടുത്ത് തറഞ്ഞു നിൽക്കുമ്പോൾ, ആളുകൾ പൊട്ടിച്ചിരിക്കുമ്പോൾ അയാൾ കുഴഞ്ഞു വീഴുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥാർസിസ് എന്നൊക്കെ പറയുന്ന, ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന, പരിണാമബുദ്ധി എന്ന് പറയുന്ന ആ വിധത്തിലുള്ള ഏറ്റവും ഏറ്റവും വികാരനിർഭരമായ രംഗമാണ് നോക്കണം. ഇത് കവിതയുടെ ക്രാഫ്റ്റിനകത്താണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതാണ് വയലാറിലെ കവിതയുടെ ഏറ്റവും വലിയ പ്രസക്തി. ഉമ്മർ പഠിക്കപ്പെട്ടുവോ എന്നെനിക്ക് സംശയമാണ്. നമ്മുടെ നിരൂപകന്മാർ വേണ്ടതുപോലെ ഉമ്മർ ശ്രദ്ധിച്ചുവോ, വിശകലനം ചെയ്തുവോ, അംഗീകരിച്ചുവോ ഈ വയലാറിൻ്റെ മാനവികതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സമയത്ത്, ഈ അസുലഭമായ അമൂല്യമായ സന്ദർഭത്തിൽ ഞാൻ ഉയർത്തുന്ന ചോദ്യമാണ്, ഉമ്മർ നമ്മുടെ സാഹിത്യകാരന്മാരും നിരൂപകന്മാരും ശ്രദ്ധിച്ചുവോ, വേണ്ടത്ര പരിഗണിച്ചുവോ എന്നൊരു ചോദ്യം ഈ സന്ദർഭത്തിൽ ഞാൻ ഉയർത്തുന്നു, മലയാളത്തിലെ നിരൂപക പക്ഷത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. ഉമ്മർ താഴെ വീഴുന്നു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മിടുക്കിൽ, അവളുടെ ധൈര്യത്തിൽ ആരവങ്ങൾ ഉയർത്തുമ്പോൾ അദ്ദേഹം എല്ലാ നിയന്ത്രണവും വിട്ടു പറയുകയാണ്, യന്ത്രങ്ങളായിപ്പോയി എൻ്റെ കൈകൾ, ഞാൻ അവളെ കൊല്ലാനാണ് നോക്കിയത്, നിങ്ങൾ എൻ്റെ കർമ്മധീരതയായി, അവളുടെ കർമ്മധീരതയായി എടുക്കുമ്പോഴും ഞാൻ അവളെ കൊല്ലാനാണ് നോക്കിയത്, പക്ഷേ യന്ത്രങ്ങളായിപ്പോയി, കൈകൾ യന്ത്രങ്ങളായിപ്പോയി. അപ്പോഴേക്കും ആ വീണ ആളിനെ എടുത്ത് അയാളുടെ ശിരസ് മടിയിൽ വെച്ചിട്ട് അവൾ പറയും, കത്തികൾ വരുമ്പോൾ ചിരിക്കാനല്ലേ നമ്മൾ പരിശീലിച്ചത്? ട്രപ്പീസിൽ പിടിക്കാൻ വരുന്ന ആളിൻ്റെ, ആ ഓടി വരുന്ന ആളിൻ്റെ മാറിലേക്ക് ചെന്ന് കയറാനല്ലേ നമ്മൾ ശീലിച്ചത്? അങ്ങേപ്പോലെ ഞാനും യന്ത്രമായി പോയിരിക്കുന്നു, പക്ഷേ പ്രാണനാണ് എനിക്കുമ്മർ. അതാണ് ആ വാചകം, പ്രാണനാണ് എനിക്കുമ്മർ, ആരാണ് എനിക്കൊരാൾ മറ്റൊരാൾ എന്ന് ചോദിക്കുന്നിടത്ത് ഉമ്മറിൻ്റെ
കണ്ണ് പ്രകാശിക്കുകയും കണ്ണിൽ നിന്ന് വജ്രബിന്ദുക്കൾ വീഴുകയും അത് സന്തോഷത്തിൻ്റെ അശ്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നിടത്ത് ആ കവിത അവസാനിക്കുന്നു. ഞാനീ വികാരതൃപരമായ കവിതയെ അതിലും വികാരതൃപരമായി അവതരിപ്പിച്ചത് എന്തിനൊന്നും കൂടുതൽ പറയേണ്ടതില്ല. അരി വെന്തുവോ എന്നറിയുവാൻ എല്ലാ ചോറും പരിശോധിക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ ഉമ്മർ എന്ന കവിതയിലൂടെ അദ്ദേഹം മനുഷ്യപക്ഷത്തിൻ്റെ പതാക ഉയർത്തിയ സമാനതകളില്ലാത്ത മാനവികതയുടെ കവിയായിരുന്നുവെന്നും എഴുത്തുകാരനായിരുന്നുവെന്നും ഗാഥാകാരനായിരുന്നുവെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ ഏറെ നന്ദി. നന്ദിയുടെ നറുമലരുകൾ നിങ്ങളുടെ മുമ്പിൽ വർഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ നമസ്കാരം.